ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി പാഷൻ ഫ്രൂട്ട് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പം പാഷൻ ഫ്രൂട്ടിൻ്റെ ഒക്കെ ഒരു സീസണാണല്ലോ, അപ്പോൾ പാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടുന്നവരൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ലൊരു വെറൈറ്റി ടേസ്റ്റിലുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. നല്ല മധുരവും പുളിയുള്ളൊരു പുഡിങ്ങാണ്, അതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിവിടെ 7 പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ 7 പാഷൻ ഫ്രൂട്ട് നിങ്ങളുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ 4-5 പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് നമുക്കിതുപോലെ പുഡിങ് ഉണ്ടാക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പിന്നെ നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ടായിരുന്നു കേട്ടോ അത്. പിന്നെ നല്ല യെല്ലോ കളറുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ട് തന്നെ എടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ പൾപ്പൊക്കെ ഒരു ബൗളിലോട്ട് മാറ്റണം. പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് 2 ബൗളിലായിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ 3 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റിയേക്കാം. ബാക്കിയുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം വേണം കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പാഷൻ ഫ്രൂട്ട് ജ്യൂസാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പാഷൻ ഫ്രൂട്ട് നല്ലപോലെ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ 4-5 പാഷൻ ഫ്രൂട്ട് വെച്ച് ജ്യൂസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം ആദ്യം മാറ്റി വെക്കുക. ബാക്കിയുള്ളത് കൊണ്ട് ഇതുപോലെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് ഫ്ലേവർ കുറയുന്നേ ഉള്ളൂ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പൊടിച്ച പഞ്ചസാര 1/2 കപ്പാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാനേ. പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ 5 ബ്രെഡിൻ്റെ അരികുവശം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുഡിങ്ങിന് ഫസ്റ്റ് ലെയർ കൊടുക്കുന്നത് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഒരു പുഡിംഗ് ട്രേ എടുക്കുക. പുഡിംഗ് ട്രേ തന്നെ വേണമെന്നില്ല, നമുക്ക് ഏത് പാത്രത്തിലും ഇതുപോലെ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിലെടുക്കാം, ബൗളിലൊക്കെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് ബ്രെഡ് കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. ബ്രെഡ് ജസ്റ്റ് ഒന്ന് നനയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അപ്പോഴേക്കും നമുക്കിതിൻ്റെ സെക്കൻഡ് ലെയർ റെഡിയാക്കിയെടുക്കാം. സെക്കൻഡ് ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളിനി ഇതൊന്ന് ഉരുക്കിയെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഉരുക്കിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തിളച്ച വെള്ളം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിട്ടൊന്ന് ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ തിളച്ച വെള്ളത്തിലിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജലാറ്റിനൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ജലാറ്റിന് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ജലാറ്റിനൊക്കെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ജലാറ്റിനൊക്കെ എല്ലാ കടയിലും വാങ്ങാൻ കിട്ടും കേട്ടോ. ഒരു വെറും 2 ടേബിൾ സ്പൂണാണ് നമ്മളിപ്പോൾ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആൾറെഡി മധുരമുള്ള വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നല്ല സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ വിപ്പ് ചെയ്യുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ ഇവിടെ നല്ലപോലെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല സ്റ്റിഫ് പീക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ പുഡിംഗ് സെറ്റ് ആവാൻ വേണ്ടിയിട്ടും നമ്മൾ ജലാറ്റിനൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ജ്യൂസ് മൊത്തം നമുക്കിതിലേക്ക് ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെയായി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിച്ചൊഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നിച്ചൊഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിനേക്കാൾ നല്ലത് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ചൂടോട് കൂടിയല്ല നമ്മൾ ഒഴിക്കേണ്ടത്, ഒരു തണുത്തതിന് ശേഷമാണ് കേട്ടോ ഈ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ജ്യൂസ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാവും കേട്ടോ ഇരിക്കുക. അപ്പോൾ ഇനി നമുക്കിത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ലെയർ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ ഈ ക്രീമിൻ്റെ മിക്സാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ക്രീമൊക്കെ ഞാനിതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കുക. ഇനി നമ്മളിത് ഫ്രിഡ്ജിലോട്ട് മാറ്റണം. അപ്പോൾ ഈ സെക്കൻഡ് ലെയർ സെറ്റാകാൻ വേണ്ടിയിട്ട് 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ തേർഡ് ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ജലാറ്റിൻ ഞാനൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർക്കുന്നത്. ചൂടുവെള്ളമാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത പോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക.
അപ്പം നമ്മൾ നേരത്തെ പുഡിങ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ കാൽ കപ്പ്. പിന്നെ നമ്മൾ ഉരുക്കിയിട്ടുള്ള ജലാറ്റിനും ചേർക്കുക. അപ്പോൾ ഇത് ഉരുക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല, ജലാറ്റിനെ എങ്ങനെയാണ് ഉരുക്കുക എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മൾ ഉരുക്കിയിട്ടുള്ള ജലാറ്റിനും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ഇനി നമ്മളിത് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ നല്ലപോലെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അരമണിക്കൂറാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഈ പൾപ്പുണ്ടല്ലോ നമ്മൾ ജലാറ്റിനൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള, അത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. അതൊരു 30 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ് ഗാർണിഷ് ചെയ്യാനും ആയി, അതുപോലെ തേർഡ് ലെയറും ആയി. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 30 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ പുഡിങ് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഓവർ നൈറ്റിന് ശേഷമാണ് കേട്ടോ പുഡിങ് എടുക്കുന്നത്. അപ്പം നമ്മൾ മൊത്തത്തിൽ ഒരു 60 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് ഓവർ നൈറ്റ് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്, മധുരവും അതിനൊപ്പം പുളിയുള്ളൊരു പുഡിങ്ങാണ്. സാധാരണ പുഡിങ് പോലെയല്ല. അപ്പം നിങ്ങൾക്ക് പാഷൻ ഫ്രൂട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.